വെള്ളത്തിനായി കോളേജ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. ഇടുക്കി പൈനാവിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. പ്രതിദിനം 3 ലിറ്റർ വെള്ളം മാത്രം അനുവദിച്ച കോളേജ് അധികൃതരുടെ നടപടിക്കെതിരെ സമരവുമായി രംഗത്തെത്തിയത് SFO നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ്. ഹോസ്റ്റലിൽ ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന കഴിഞ്ഞ 6 മാസമായുള്ള വിദ്യാർത്ഥികളുടെ പരാതിക്ക് പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് SFO നേതൃത്വത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പാളിനെ 4 മണിക്കൂറിലേറെ തടഞ്ഞുവെച്ചു. ഇതോടെ 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പ് കോളേജ് അധികൃതർ വിദ്യാർത്ഥി നേതാക്കൾക്ക് നൽകിയ ശേഷമാണ് പ്രതിഷേധത്തിന് ശമനമുണ്ടായത്. പൈനാവിൽ പ്രവർത്തിക്കുന്ന കോളേജിന്റെ ഹോസ്റ്റലിലാണ് വെള്ളമില്ലാത്തത്. 100ലധികം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇവിടെ പ്രതിദിനം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് 3 ലിറ്റർ വെള്ളം മാത്രമാണെന്നതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഒരാൾക്ക് 3 ലിറ്റർ വെള്ളം എന്ത് ചെയ്യാനാ? ഇപ്പൊ വാട്ടർ ബോട്ടിൽ കിട്ടുന്ന വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? കുളിച്ചിട്ട് കുറെ നാളായി, അലക്കിട്ട് കുറെ നാളായി, ഭക്ഷണം വെക്കാൻ വെള്ളം, ചോറ് തിളപ്പിക്കാൻ വെള്ളമില്ല. അത്ര അവസ്ഥയിലാണ് ഇതൊരു ഇത്ര രൂക്ഷമായ സമരത്തിലേക്ക് നീങ്ങുന്നത്. വെള്ളം ലഭ്യമായില്ലെങ്കിൽ ഹോസ്റ്റൽ പൂട്ടിയിടാമെന്ന അധികൃതരുടെ നിലപാട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കി. PTA ഭാരവാഹികളും വിദ്യാർത്ഥി നേതാക്കളും പ്രിൻസിപ്പാളുമായി നടത്തിയ ചർച്ചയിലാണ് താൽക്കാലിക പ്രശ്ന പരിഹാരം ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.